بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവരുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കണേയെന്ന് എന്നോടൊന്ന് പോലെ നിങ്ങൾ ഉണർത്തുകയാണ്. ഇവിടെ ഷാബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അള്ളാഹ് തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി റമദാൻ അതിനുമുമ്പ് തന്നെ ആരംഭിക്കും. അള്ളാഹ് നോമ്പ് നോറ്റുകൊണ്ടാണ് ഇവിടെ ജുമാക്ക് വരേണ്ടത്. അപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഖുർആൻ നോക്കിയാൽ ധാരാളം സ്ഥലങ്ങളിൽ നമസ്കാരത്തെ കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. പല സ്ഥലത്ത് സക്കാത്തിനോടൊപ്പം തന്നെ ഏകദേശം 40 സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നമസ്കാരത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഈ നോമ്പിനെ കുറിച്ച് ചുരുങ്ങിയ ഒന്ന് രണ്ട് ആയത്തുകളിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. രണ്ടോ മൂന്നോ
രണ്ട് ആയത്തുകളിൽ ആകെ റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം അത്രയേ ഉള്ളൂ. ഖുർആനിൽ നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴേ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ ആദ്യം ഞങ്ങൾക്ക് പറഞ്ഞു നിങ്ങളുടെ പേരിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. മുൻഗാമികൾക്ക് എങ്ങനെയാണോ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് അതുപോലെ നിങ്ങൾക്കും. എന്തിനു വേണ്ടിയാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തക്വയുള്ളവരാകുവാൻ വേണ്ടിയാണ്. അയ്യാമം മഅദൂദാത്, വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നിങ്ങൾ നോമ്പെടുക്കേണ്ടതുള്ളൂ. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗിയാവുകയാണെങ്കിൽ, ഔ അലാ സഫരിൻ, യാത്രക്കാരാണെങ്കിൽ, ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം നിങ്ങൾ നോറ്റ് വീട്ടിയാൽ മതി. വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തു ത്വഅാമു മിസ്കീൻ, ഇനി ആർക്കെങ്കിലും നോമ്പ് നോക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ പാവപ്പെട്ടവരുടെ ഒരു വക, ഒരു ഭക്ഷണത്തിനുള്ള വക കൊടുക്കണം. ആരെങ്കിലും സ്വന്തം നിലക്ക് നന്മ പ്രവർത്തിക്കുകയാണ്, അത് അവർക്ക് നല്ലതാണ്. നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈർ. കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ റമളാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ അവതരിപ്പിച്ചത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, എന്താണ് ഖുർആന്റെ പ്രത്യേകത? ഹുദൽ ലിന്നാസി വബയ്യനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ, അതായത് നിങ്ങൾക്ക് നേർമാർഗം അല്ലാഹു തആല സാധിപ്പിക്കാൻ വേണ്ടിയും അതോടൊപ്പം വിവേചനം കാണിക്കുന്ന സത്യാസത്യ വിവേചനങ്ങൾ വേർതിരിച്ച് കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ്. ഫമൻ ഷഹിദ മിൻകും ഷഹ്റ, ഇനി ആരെങ്കിലും നിങ്ങൾ ആ മാസത്തിലൂടെ ഹാജർ ഉണ്ടെങ്കിൽ ഫല്യസും, നോമ്പ് അവൻ എടുത്തുകൊള്ളട്ടെ. വമൻ ഖാന മരീദൻ ഔ അലാ സഫരിൻ, വല്ലവർ രോഗിയോ യാത്രക്കാരനോ ആണെങ്കിലോ, ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം അവൻ നോറ്റ് വീട്ടിയാൽ മതി. യുരീദുല്ലാഹു ബികും യുസ്, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബികും ഉസ്, നിങ്ങൾക്ക് ഞെരുക്കത്തെ, അതായത് പ്രയാസത്തെ അല്ലാഹു ഉദ്ദേശിക്കുന്നു. യുരീദുല്ലാഹു ബികും യുസ്റ, വലാ യുരീദു ബികും ഉസ്, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ തുക്മിലുൽ ഇദ്ദ, ഈ എണ്ണ നിങ്ങൾ പൂർത്തിയാക്കിയാൽ, വലിതുകബ്ബിറുല്ലാഹ, പെരുന്നാളിന്റെ നിങ്ങൾ തക്ബീർ ചൊല്ലണം അല്ലാഹുവിനു വേണ്ടി. എന്തിനു വേണ്ടിയാ ഇവ ഹദാ, നിങ്ങൾക്ക് അല്ലാഹു നേർമാർഗം കാണിച്ചു കാണിച്ചു കാണിച്ചു. വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി. അതായത് സൂറത്തു ബഖറയിലെ 183, 184, 185 മൂന്ന് ആയത്തുകളാണ് ഞാൻ വെച്ചത്. ഇതിൽ നമ്മൾ നോമ്പിനെ കുറിച്ച് പഠിക്കുമ്പോഴേ സാധാരണ നമ്മൾ ഫർള് നോമ്പ്, സുന്നത്ത് നോമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫർള് നോമ്പ് റമദാനിലുള്ളതാണ്, മറ്റ് സുന്നത്ത് നോമ്പുകളാണെന്ന് അറിയാം. പക്ഷെ ഇതിന് പുറമേ ഫർളായ നോമ്പുകൾ മൂന്ന് തരത്തിലുണ്ട്. വെറും റമദാനിലെ നോമ്പ് മാത്രമല്ല, മൂന്ന് തരം നോമ്പുകളുണ്ട്, നിർബന്ധമായ നോമ്പുകൾ. അതിലൊന്ന് പ്രധാനമായും ഈ റമദാനിലെ നോമ്പ് തന്നെയാണ്. അത് നമുക്ക് വിശദീകരിക്കാണ്ട് വിശദീകരിക്കാം. അതിന് മറ്റൊരു നോമ്പ് കഫാറത്തിന്റെ നോമ്പാണ്, അതും നിർബന്ധമാണ്, സുന്നത്തല്ല. കഫാറത്ത് എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോ അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ സത്യം ചെയ്യണം. സാധാരണ സത്യം ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ അറബ് നാട്ടിൽ പോയവർക്കൊക്കെ അറിയാം. അറബികൾ എന്ത് പറയും? ലാവല്ലാ പറയുന്നേക്കാം. പലപ്പോഴും ചിലപ്പോ കളവായിരിക്കും പറയുന്നുണ്ടാവും. നിങ്ങൾ ഒരു സാധാരണ ഗതിയിൽ ഒരു വല്ല പറഞ്ഞു പോകുന്ന അള്ള പിടിക്കൂല. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ട് ഉറപ്പിച്ച് സത്യമായിട്ട് ഉറപ്പിച്ചിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമാണ്. ആ പറയുന്ന വിഷയം ഇസ്ലാമിനും അള്ളാഹുവിന് എതിരാണെങ്കിൽ അതിൽ നിങ്ങൾ പിന്മാറണം. അതാണ് വേണ്ടത്. ഇനി അള്ളാഹു റസൂൽ അംഗീകരിച്ച രീതിയിലുള്ള സത്യങ്ങളാണെങ്കിൽ അത് പാലിക്കണം. ഇനി ആൾക്ക് പാലിക്കാൻ സാധിച്ചില്ല, ആ സത്യം പാലിച്ചില്ല, അതിന് കഫാറത്ത്. എന്താണ് കഫാറത്ത്? ഒരു മനുഷ്യൻ 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 10 പാവങ്ങൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കണം. ഇത് രണ്ടും, അല്ലെങ്കിൽ അടിമേനെ മോചിപ്പിക്കണം. ഇതിന് മൂന്നും സാധ്യമാകുന്നില്ലെങ്കിലോ മൂന്ന് നോമ്പെടുക്കണം.
അള്ളാഹുവിന്റെ പേരിൽ ആവശ്യമില്ലാതെ സത്യം ചെയ്ത് അവൻ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, മേൽപ്പറഞ്ഞ മൂന്ന് കാര്യത്തിന് സാധിക്കാത്തവനാണെങ്കിൽ മൂന്ന് നോമ്പ് അവന്റെ പേരിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ അർഹന്റെ നോമ്പ് എടുത്തിട്ടില്ല, അള്ളാഹു ശിക്ഷിക്കൂല. ചില കാരണങ്ങൾ കൊണ്ടോ അബദ്ധം കൊണ്ടോ സംഭവിച്ചാൽ അതിന്റെ ഒരു ശിക്ഷയില്ല. ഏതെങ്കിലും ഒരു സുന്നത്ത് നോമ്പ് ഒരു മനുഷ്യൻ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ എന്തില്ല, അള്ളാഹു ശിക്ഷിക്കൂല. എന്നാൽ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സത്യം പാലിക്കുകയില്ലെങ്കിൽ അവന് മൂന്ന് നോമ്പ് നിർബന്ധമാണ്. അവൻ അത് എടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷ എടുത്തു. മേൽ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യം ചെയ്തു കൊടുക്കാൻ കഴിയും മതി, അതിന് സാധിക്കൂലെങ്കിൽ. മറ്റൊരു നിലക്ക് പറയുന്നത് സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറയുന്നത്, ഒരു സത്യവിശ്വാസിയെ അബദ്ധത്തിൽ ഒരാൾ കൊന്നുപോയി, അയാൾ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഒരു വീക്ക് വീക്കിയതാണ് ആള് വടിയായി. ഇതുപോലെ നമ്മൾ സൂറത്തുൽ ഖസസിൽ മൂസാ നബിയെ കുറിച്ച് പറയുമ്പോ ഒരു രണ്ട് ആള് അടിയ നടന്നപ്പോ ഒന്ന് പിന്നെ ഇസ്രായേലിൽപ്പെട്ടവനും മറ്റവന് കിബ്തിയാണ്, ഒന്ന് ഫിറൗന്റെ ആൾക്കാരാണ്. അപ്പം ഇസ്രായേലി സന്തതിയിൽപ്പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടി മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ആ ശത്രുവിന് ഒരു ഇടി കൊടുത്തു. ഫവഖസഹു മൂസ ഫഖലഅലൈ, മൂസ ഒരു ഇടി കൊടുത്തപ്പോൾ ഫഖലഅലൈ. സൂറത്തുൽ ഖസസിൽ ആയത്താണ് ഞാൻ പറയുന്നത്. അതായത് ഒരു അടി കൊടുത്തപ്പോൾ ആള് മരിച്ചുപോയി. മൂസാ നബി കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, അവൻ എന്ത് പറഞ്ഞിട്ടും ഇസ്രായേലിനെ വിടൂല എന്ന് കണ്ടപ്പോൾ കൊന്നു കൊടുത്തതാ, ആള് മരിച്ചു മരിച്ചു മരിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ, ഇപ്പൊ ഒരാൾ അടിയെടുത്തപ്പോൾ ആൾ മരിച്ചു മർമ്മത്തിനെ കൊണ്ട, അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്താണ് പ്രായശ്ചിത്തം? ഒന്നുകിൽ അവനുള്ള നഷ്ടപരിഹാരം കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം, അതല്ലെങ്കിലോ അതായത് 60 ദിവസം തുടർച്ചയായ നോമ്പ് എന്ന് പറഞ്ഞാൽ 60 ദിവസം നോമ്പ് എന്ന് പറയും തുടർച്ച എന്ന് പറഞ്ഞത്. 60 നോമ്പെടുക്കണം എന്നല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, തുടർച്ചയായി. ഇപ്പൊ സാധാരണഗതിയിൽ ഒരാൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുക, 58 നോമ്പെടുത്തപ്പോ 59ാമത്തെ നോമ്പിന്റെ ദിവസം ഇയാൾക്ക് സാധിച്ചില്ല നോമ്പെടുക്കാൻ, വല്ല മാരകമായ അസുഖങ്ങൾ പിടിപെട്ട് വല്ലതും പെട്ടാൽ ആദ്യം 1 മുതലെടുക്കണം, പിന്നെ 60 പൂർത്തിയാക്കണം, 58 നോമ്പ് ക്യാൻസലാണ്. ഇതാണ് മുത്തത്താബിയൻ എന്ന് പറഞ്ഞതിലെ വിശേഷം. പിന്നെ മറ്റൊരു നോമ്പ്, നിർബന്ധമായ ഒരു നോമ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ഹജ്ജ് വേളയിൽ തമത്വമായി ഹജ്ജ് ചെയ്യുന്ന ഒരാൾ, ആ ഹജ്ജിന്റെ വേളയിൽ ഹദീ അതായത് ബലിമൃഗം മറക്കാൻ സാധിക്കുന്നില്ല. ആ ബലിമൃഗം സാധിക്കാത്ത അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം 10 നോമ്പെടുക്കും. അതായത് ഹജ്ജ് വേളയിൽ ഹദി അതായത് ബലി ഇറക്കാൻ പറ്റാത്ത സാധിക്കാത്ത ഒരാള് 10 നോമ്പ് അവന്റെ പേര് നിർബന്ധമാണ്. അതിലെന്തിയണോ മൂന്ന് നോമ്പ് ഹജ്ജ് വേളയിൽ തന്നെ അവിടുന്ന് പൂർത്തിയാക്കാം, ബാക്കി നാട്ടിൽ വന്നിട്ട് പൂർത്തിയാക്കും. അങ്ങനെ 10 നോമ്പെടുത്തി. ഇത് അതിന്റെ നിർബന്ധമായ നോമ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിഹാർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ജാഹിരിയ കാലത്ത്. ഫറള് നോമ്പിനെ കുറിച്ച് പറഞ്ഞുതരണം. അത് നിങ്ങൾക്കറിയാം സൂറത്തുൽ മുജാദല, ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ. അല്ലാഹുവിന്റെ റസൂലിനടുത്ത് വന്നിട്ട് ഖൗല ബിൻത് സലബ റളിയല്ലാഹു അൻഹാ ഒരു പരാതിയുമായിട്ടാണ് വന്നത്. ആരാണ് ഭർത്താവ്? ഔസ് ബിൻ സാമിത് റളിയല്ലാഹു അൻഹുവാണ് ഭർത്താവ്. എന്താണ് വെച്ചാൽ ആ ജാഹിലിയത്തിന്റെ സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരു ഭാര്യയെ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോ ആ മനുഷ്യർ അയാൾ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയുക, നീ എന്റെ ഉമ്മാന്റെ മുതുക് പോലെയാണ് എന്ന് അവൻ പറയലോട് കൂടി ആ ഭാര്യ ഭാര്യയല്ലാതായി തീരുകയും അങ്ങനെ അവൻ ഉമ്മാനെ പോലെ പരിഗണിച്ച് മാറ്റി നിർത്തുന്ന ഒരു വൃത്തികെട്ട സമ്പ്രദായം ആ കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സൂറത്തുൽ മുജാദല ഇറങ്ങുന്നത്. നിങ്ങള് നിങ്ങളെ സ്ത്രീകളെ വിഹാർ ചെയ്യുക, വിഹാർ എന്നാണ് അതിന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ വിഹാർ ചെയ്തിട്ട് മാറ്റി നിർത്തിയപ്പോ ഈ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞു. കാരണം ഔസബിൻ സാബിത്തിന് കുറെ മക്കളുണ്ട്. അപ്പൊ എന്തോ ഒരു പ്രാവശ്യം ഈ മനുഷ്യൻ വീട്ടിൽ വന്നപ്പോ അദ്ദേഹത്തിന് രസിക്കാത്ത ചില വാചകങ്ങൾ ഭാര്യ പറഞ്ഞപ്പോ അദ്ദേഹം ദേഷ്യത്തോടു കൂടി പറഞ്ഞു, അന്തികലഹരി ഉമ്മി, നീ എന്റെ ഉമ്മാന്റെ മുതുക് പോലെയാണെന്ന് പറഞ്ഞു ഈ സ്ത്രീ പോയിട്ട് പറഞ്ഞപ്പോ റസൂദൻ പറഞ്ഞു ഇങ്ങനെ ഒരു ദിഹാറും സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ്. ആ ദിഹാറിലേക്ക് ഖേദമുണ്ട്, അദ്ദേഹത്തിന് തിരിച്ചെടുക്കണം, വല്ല വിധിയുണ്ടോ? അപ്പൊ പറഞ്ഞു ആകാശത്തുനിന്ന് വല്ല വിധിയും വരാതെ നിങ്ങളുടെ കാര്യത്തിലൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണ് സൂറത്തുൽ മുജാദല ഇറങ്ങിയത്.
സമിയല്ലാഹു ഖൗല ലതീ തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ് അതിനോട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് പരാതി പറയുമായി വന്ന ആ സ്ത്രീയെ കുറിച്ചിട്ട് വാക്ക് അല്ല കേട്ടിട്ടുണ്ട്. അങ്ങനെ അവർ തിരിച്ചെടുക്കുമ്പോൾ പ്രശ്നം എന്താ? അല്ലദീന യുളാഹിറൂന മിൻ നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبه. ഇനി ദിഹാർ ചെയ്ത ഒരു പെണ്ണിനെ തിരിച്ചെടുക്കണമെങ്കിൽ ശിക്ഷയാണെന്നാണ് പറയുന്നത്. ഒരു അടിമേനെ മോചിപ്പിക്കണം. മിൻ ഖബ്ലി അയ്യതമാസ അവളെ സ്പർശിക്കുന്നതിന്. ذلك تعظون به والله بما تعملون خبير. هذا ഉപദേശമാണ്. فمن لم يجد فصيام شهرين متتابعين من قبل ان يتماسى. അതല്ലെങ്കിലോ 60 ദിവസത്തെ നോമ്പ് തുടർച്ചയായിട്ട് എടുക്കണം അവളെ സ്പർശിക്കുന്നതിനും. അതുപോലെ പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഉപയോഗമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല, അത് കഴിഞ്ഞു പോയതാ. ഇങ്ങനെ ഒരു ഫർള് എന്ന് പറഞ്ഞാൽ ഒരു ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യനെ അബദ്ധത്തിൽ കൊന്നാൽ നോമ്പുണ്ട്, നിർബന്ധമായ നോമ്പുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പാലിക്കാഞ്ഞാൽ നിർബന്ധമായ നോമ്പുണ്ട്. ഹജ്ജിന് പോയ ആള് ഹദീനെ കൊണ്ടുപോകാതെ ബലി ഇറക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോമ്പുണ്ട്. പിന്നെ ഒരു നോമ്പുള്ളത് സിയാമുൽ മൻദൂർ, അതും ഫർളാണ്. ഉദാഹരണത്തിൽ ഒരു മനുഷ്യൻ ഞാൻ ഒരു 10 നോമ്പ് അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കും. സാധാരണ ഈ നേർച്ച എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? അല്ലാഹുവോ റസൂലോ നമ്മളോട് കൽപ്പിക്കുകയോ നമ്മളോട് നിർബന്ധിക്കുകയോ നമുക്ക് സുന്നത്താക്കുകയോ ചെയ്ത കാര്യമല്ല മഞ്ജൂർ എന്ന് പറയുന്നത്. നമ്മളെ നാവ് കൊണ്ട് നമുക്ക് നിർബന്ധമാക്കി വെക്കുന്ന ഒരു കാര്യമാണ് നേർച്ച. അതുകൊണ്ട് ആരും നേർച്ചയാക്കാൻ നിൽക്കല ഖൈർ. നേർച്ചന്റെ ആവശ്യം വരുന്നില്ല ഇസ്ലാമിൽ. അങ്ങനെ വല്ല ഒരു ശബദം ചെയ്ത് ഞാൻ ഒരു 10 നോമ്പ് അല്ലാഹുവിന് എടുക്കൂ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം എടുക്കുക തന്നെ വേണം. കൽപ്പിച്ച നോമ്പൊന്നുമല്ല, അദ്ദേഹത്തിന്റെ നാവ് കൊണ്ടും അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ടും അദ്ദേഹത്തെ പേര് നിർബന്ധമായ നോമ്പാണ്. ഇനി മറ്റൊരു വിഷയം എന്താ? ഇനി റമദാനാണ് വരുന്നത്. റമദാനിന്റെ പകലിൽ സ്വന്തം ഭാര്യയുമായി പകലിൽ ബന്ധം നടത്തിയാൽ, ശാരീരിക ബന്ധം നടത്തി കഴിഞ്ഞാൽ അവനാവുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, റമദാനിന്റെ പകലിൽ സ്വന്തം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരാൾ 60 നോമ്പ് എടുത്തിരിക്കണം. നിർബന്ധമാണ്. 60 നോമ്പ് എങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ 5 10 അല്ല, തുടർച്ചയായി ശിക്ഷയാണ്. പാടില്ല. ഒരു പ്രാവശ്യം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി കളിച്ചു വരാ. ഉമറ് നശിച്ചുപോയി. ഉമറ് നശിച്ചു ാണ് വരുന്നത്. റമദാന്റെ പകലിനാണ് സംഭവം. റസൂലുള്ളാഹി എന്താണ് ഉമറെ, എന്താണ് ഇത്ര പ്രയാസം, എന്താണ് സംഭവിച്ചത് പറഞ്ഞു. റസൂലുള്ളാഹ് എന്റെ ഭാര്യയെ ഞാൻ ചുംബിച്ചു പോയിട്ട് ആ നോമ്പുകാരനായിരിക്കെ പ്രസൂത ചിരിച്ചു ചെറിയ പുഞ്ചിരിയോടുകൂടി ചോദിച്ചു, ഉമർ ഖത്താബിന്റെ മകൻ ഉമറെ, നിങ്ങൾ പകലിൽ ഫർള് നമസ്കാരത്തിന് വുദു ചെയ്യാറില്ലേ? പറഞ്ഞുണ്ട്. എന്നാൽ നിങ്ങൾ വായിൽ വെള്ളം കൊപ്പിളിക്കാറുണ്ടോ? വുദു കൊടുക്കും വായിൽ വെള്ളം കൊപ്പിളിക്കണ്ടേ? വേണം വേണം വേണം. അപ്പോഴും നിങ്ങൾ നോമ്പ് മുറിഞ്ഞു പോകാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്നാ അത്രയും കുട്ടിയാണ്. സാധാരണഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കേട്ടിട്ട് ആരെങ്കിലും പോയിട്ട് ഇപ്പൊ ഞാൻ അടുത്ത വിവാഹിതരായി യുവാക്കളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്നറിയോ, ഇവിടെ പിടുത്തം പെടുന്ന ഒരു രംഗാണ്. ചിലപ്പോ ഇങ്ങനെ ഹത്തീബ് ഇമ്പർമെന്ന് പറഞ്ഞില്ല, ചുംബിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലുള്ള വേണ്ട. കാരണം പരമാവധി യുവാക്കളൊക്കെ പരമാവധി അകന്നിക്കൽ തന്നെയാണ് ഖൈർ. കുറച്ച് പ്രായം ചെന്നവർക്കൊക്കെ സംഭവിച്ചാലും നിയന്ത്രണം അവർക്ക് സാധിക്കും, യുവാക്കൾക്ക് സാധ്യമാവുകയില്ല. പിന്നെ 60 നോക്കേണ്ട ഗതികേട വരിക. അതിൽ പരമാവധി മാറി കഥവ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു പോയാൽ എന്താവൂല, നോമ്പ് ബാത്തിലാവൂല, ഭയപ്പെടാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ മൂന്ന് തരം നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞു. ഒന്ന് റമദാനിലെ നോമ്പാണ്, രണ്ടാമത്തത് കഫാറത്തിന്റെ നോമ്പാണ്, മൂന്നാമത്തത് നമ്മൾ നേർച്ചയാക്കി സ്വന്തം തന്നെ നമ്മൾ നിർബന്ധമാക്കപ്പെട്ട നോമ്പാണ്. ഇത് മൂന്ന് തരം നോമ്പുകളാണ് പറഞ്ഞു. ഇനി നമുക്ക് ഇൻഷാല്ലാ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ എടുക്കാനുള്ളത് റമദാനിലെ നോമ്പാണ്. കഴിഞ്ഞ പോലത്തെ റമദാൻ നിങ്ങൾക്കറിയാം, ലോക്ക്ഡൌണും മറ്റുമായി നമുക്ക് ഉദ്ദേശിച്ച പോലെ നമുക്ക് നിസ്കരിക്കാനും മറ്റുള്ള കാര്യങ്ങളോ പ്രാർത്ഥനകളോ പങ്കെടുക്കാനും സാധിച്ചിട്ടില്ല. ശക്തമായ അള്ളാഹുവിന്റെ ദുആച്ചയെ പോരാത്ത പ്രധാനമന്ത്രി ഒരു വാക്ക് എന്ന് പറഞ്ഞ അതിന് പത്രത്തിൽ ഞാൻ വായിച്ചു, അതിനൊക്കെ റെഡിയുണ്ട്. അതുകൊണ്ടല്ലോ, അതുകൊണ്ട് തന്നെ റമദാനിൽ നമുക്കൊരു പ്രശ്നമില്ലാതെ ഭംഗിയായി നോമ്പ് നിർവഹിക്കാൻ വേണ്ടി റബ്ബിനോട് രാവും പകൽ ദുആച്ചയ്യ. ഈ ലോകത്തിൽ അള്ളാഹു അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ റമദാൻ നോമ്പിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യം
മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. മൻ സാമ റമളാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതായത് ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പെടുത്തു, എന്തെങ്കിലും നോമ്പെടുക്കലല്ല, നോമ്പുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വഹ്തിസാബ്, ഇഹ്തിസാബ് വേണം. അള്ളാഹുവിന്റെ കോരി ആഗ്രഹിച്ചുകൊണ്ടും പടച്ചോനിലെ അങ്ങേയറ്റ തടുപ്പം കൊണ്ട് നമ്മൾ എടുക്കുന്ന നോമ്പിനാണ് ഇഹ്തിസാബ് എന്ന് പറയുന്നത്. എല്ലാവരും നോമ്പെടുക്കുന്നു, ഞാൻ നോമ്പെടുക്കുന്നു എന്നല്ല, അങ്ങനെയല്ല. കഴിഞ്ഞ പാവങ്ങളെ നോമ്പിൽ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, കമ്മിൻ സായിമിൻ ലൈസ ലഹു സിയാമു ഇല്ലാ മമ മമ വ കമ്മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമി ലൈസ ലഹു എന്ന് പറഞ്ഞാൽ അസ്ഹർ എന്ന് പറഞ്ഞാൽ എത്ര എത്ര നോമ്പുകാരുണ്ട്, അവന്റെ നോമ്പ് വെറും വിശപ്പല്ലാതെ ഒരു കാര്യം അവൻ കൈ കൊണ്ട് കിട്ടാനില്ല. അവനെന്താ നോമ്പെടുത്തിലെല്ലാം ചെയ്യും ചെയ്യും ചെയ്യും, നോമ്പ് തകർക്കപ്പെടും. എന്താ നോമ്പ് തകർപ്പെടും? ഏറ്റവും നോമ്പ് തകർന്നത് ഗീബത്തും കളവുമാണ്. ഇത് രണ്ട് കാരണത്താലാ നോമ്പ് അധികം തകരുക. രാവിലെ തന്നെ തുടങ്ങും, ഓരോരുത്തരുടെ കുറ്റവും കുറവും പറയാം 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 പറയാം. കുറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കച്ചവടം എല്ലാം ആണെങ്കിൽ അത്യാവശ്യം ചെറുകളെല്ലാം പറയും പറയും പറയും. സാധനമൊക്കെ നിരത്തി വെച്ചിട്ട് പറയും, നല്ല തക്കാളിയാ നല്ല പഴാന്ന് അതാണ്. സംഭവം നന്നും നല്ലതൊന്നും ആയിരിക്കൂല, മറ്റേ കൂട്ടി ഇത് കൊടുക്കും. ഇതൊക്കെ തന്നെയാ പറയുന്നത്, കളവ് വഞ്ചന ഇതൊക്കെ ഉണ്ടായെന്ന് നോമ്പുള്ള സ്വീകരിക്കൂല. നമ്മുടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോമ്പിന് എന്ന് പറഞ്ഞാൽ നമ്മളെ നോറും നമ്മളെ വയറ്റ് മാത്രം നോമ്പുണ്ടായി പോരാ, നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ നോമ്പ് വേണം, നമ്മളെ നാവിന് നോമ്പ് വേണം, കണ്ണിന് നോമ്പ് വേണം, നമ്മുടെ ബിസിനസ്സിൽ നോമ്പ് വേണം, സംസാരത്തിൽ നോമ്പ് വേണം. ഇനി ആരെങ്കിലും വല്ല ശണ്ടയും കൂടാ നമ്മൾക്ക് വന്നു നോമ്പുകാരനായിരിക്കേ, കുഴപ്പമാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം ഒരു ചങ്ങായി. അപ്പൊ എന്താ അവനോട് പറയേണ്ടത്? അവനോട് തിരിച്ച് പ്രതികരിക്കുക, എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട്, ഇനി ഞാൻ സ്വായി ഞാൻ നോമ്പുകാരൻ, എനിക്ക് അതിനോട് പ്രതികരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. മകൻ നോമ്പ് തുറന്നിട്ട് കാണിച്ചു തരാനാ പറയാൻ പാടില്ല, നോമ്പ് ഉറക്കട്ടടാ കാണിച്ചു തരാനാ പാടില്ല പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോമ്പിനെ നല്ല പൊന്നുപോലെ കൊണ്ടു കിടക്കുന്ന നോമ്പ് അല്ലാതെ സ്വീകാര്യമാണെങ്കിൽ അതിന് കുറെ നിബന്ധനകളുണ്ട്. സാധാരണ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പൊ റമദാനൊക്കെ ആയാൽ ധാരാളം സംശയങ്ങൾ വരും. ഉസ്താദെ ഉസ്താദെ ചെവിയിൽ മരുന്ന് എത്തിക്കാൻ പറ്റുമോ, ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റുമോ, രക്തം കയറ്റാൻ പറ്റുമോ, ഇങ്ങനെ 100,000 സംശയങ്ങൾ വരും. നോമ്പുകാലത്ത് ഉണ്ടാകുന്ന സംശയങ്ങളാണ്. പക്ഷേ ഏതെങ്കിലും ഉസ്താദിനോട് ഉസ്താദെ ഞാൻ ഒരു കളവ് പറഞ്ഞു പോയി, നല്ല കളവാ, നല്ല ശുദ്ധ കളവ്, എന്റെ നോമ്പ് മുറിയോന്ന് ഇതുവരെ ആരും ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ എന്താ പ്രശ്നം? ഇവ കളവ് അറിയുന്നവനാന്ന് ഉസ്താദിന് മനസ്സിലാവും, അതുകൊണ്ട് ബുദ്ധി വെക്കുവാനൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയട്ടെ, നമ്മളോട് അറിഞ്ഞുകൊണ്ടൊരു കളവ് നോമ്പെടുത്ത ഒരാൾ പറയുന്നത് കൂട്ടന്നെ പോയിട്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഏറ്റവും നല്ലത്. എന്തിനാ വെറുതെ പട്ടിണി നടക്കുന്ന ആവശ്യമില്ല. അതായത് അതായത് ഒരു മനുഷ്യൻ മോശപ്പെട്ട വാക്ക് തെറ്റായ പ്രവൃത്തി മാറ്റുന്നില്ലെങ്കിൽ, ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ട്. ഇനി ഈ നോമ്പുകാര അവസ്ഥ എന്താ? നോമ്പുകാർക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഒരു ധാരാളം വാതിലുകൾ സ്വർഗത്തിലേക്ക്. എന്നാൽ ഈ നോമ്പുകാരന്റെ വാതിലിന്റെ പേരെന്താ? യുക്കാലു ലഹു റയ്യാൻ, റയ്യാൻ എന്ന് പറഞ്ഞ വാട. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഈ മലക്കുകൾ വിളിച്ചു പറയും, നോമ്പുകാരെവിടെ? ഞാൻ നോമ്പുകാർ കഴിഞ്ഞാൽ അതിന്റെ വാതിലടക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നല്ല നോമ്പുകാരാവുക. ഒരു നോമ്പ് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ സൂക്ഷ്മത കൊണ്ടോ എന്ന് പറഞ്ഞാൽ, നമ്മൾ അത്താഴത്തിന് നോമ്പെടുത്ത് നോമ്പൊക്കെ എടുത്ത് മകരി പാകുമ്പോ നമ്മളെ ഹൃദയം നമ്മളോട് പറയാം, ഇന്ന ആ വ്യക്തിയോട് പറയണം നമ്മളെ ഹൃദയം, എടാ നിന്റെ നോമ്പ് ഇന്ന് മോശമായിട്ടില്ല, നീ ശ്രദ്ധിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്, ഇത് നിനക്ക് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടും എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഹൃദയം നമ്മളോട് സംസാരിക്കുമെങ്കിൽ മനസ്സിലായിക്കോ ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കും. കാരണം എന്താ? നമ്മുടെ മനസ്സിൽ തന്നെ മകരിബാബ് ഒരു ചൊറിച്ചല് പഠിച്ചു, ഇപ്പൊ ഞാൻ നോമ്പ് തുറക്കാണ്, ഇന്ന് പകലൊക്കെ കുറേ അതും ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാര്യം വളരെ പ്രയാസം തന്നെയാണ്. അവന്റെ അടുത്ത് നോമ്പ് സ്വീകരിക്കണമെങ്കിൽ വലിയ പണിയുണ്ട്, നല്ലോണം ശ്രദ്ധിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിലാവട്ടെ, സംസാരം എല്ലാത്തിലും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോമ്പിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ആൾ അത്താഴം കഴിക്കാതെയൊക്കെ നോമ്പെടുക്കും, ഉറങ്ങിയണിന്ന് മടിക്കുമാനോട് കിടക്കുമ്പോ തന്നെ പിള്ളേർ പറയും, എന്നെ വിളിക്കണ്ടേ, നല്ലോണം പള്ളിയോടൊപ്പം ഉറങ്ങുന്ന സബിവരെ കടത്തും. അങ്ങനെ പറ്റൂല, കാരണം ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറയുന്നത് സഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം, ഫൈന ബിസ്സുഹൂരി ബറക, അത്താഴത്തിൽ എന്തുണ്ട് ബറക? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ പൈസയല്ല, അള്ളാഹുവിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. എന്താണ് ബറക്കത്ത് എന്നുള്ളത്? ബറക്കത്ത് ചിലപ്പോൾ കുറച്ച് പൈസ കുറച്ച് ബറക്കത്തുള്ളവനാണെന്ന് പറഞ്ഞിട്ട് പൈസയിലുള്ളവൻ പൊതുവെ സംസാരം സംശയിക്കും.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എന്ത് വന്നാലും അത്താഴം കഴിക്കണം, അത്താഴത്തിന് മുടക്കം വരാൻ പാടില്ല. എന്തെങ്കിലും ഇനിയിപ്പോ സാധിക്കുന്ന കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന നിർബന്ധമില്ല, ഒരു ഗ്ലാസ് പാലോ ഒരു ഗ്ലാസ് ചായോ ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും കുടിച്ചാൽ മതി, അത് അത്താഴോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴച്ചോളയോ മതി. കുറെ വാരി വലിച്ച് തിന്നണം എന്ന് അർത്ഥമില്ല, പക്ഷെ ആ സുന്നത്ത് ആ ബർക്കത്ത് നമുക്ക് അല്ലാണ്ട് റസൂലിന്റെ നാവിൽ നിന്ന് വന്നാണ് അതിൽ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് നമ്മൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതായത് നോമ്പുകാരൻ എനിക്കുള്ള നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാരണം രണ്ടാണ്. ഒന്ന്, ഓന് പകല് ഭക്ഷണവും അവന്റെ വികാരങ്ങളും പിടിച്ചു നിർത്തി, ഇതിനാണ് പ്രതിഫലം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ബാക്കിയിപ്പോ നോമ്പിന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിലും ഹജ്ജിലൊക്കെ അവനല്ലേ പ്രതിഫലം തരിക? നോമ്പിന് മാത്രം അങ്ങനെ പറയാൻ എന്നാ ഞാൻ പറഞ്ഞുതരാം. ഒരാളെ നിസ്കരിക്കുമെങ്കിൽ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരാളെ നിസ്കരിക്കും, ഒരാളെ ഹജ്ജിൽ പോയാലും അവർക്ക് അറിയാൻ കഴിയും. ഇനി സക്കാത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സദാനധർമ്മങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര രഹസ്യമായിട്ട് കയ്യിൽ വെച്ചു കൊടുത്താലും അത് അയാളോട് പറ്റാ അതായത് നല്ല മനുഷ്യനാണ് കേട്ടോ, നല്ല രഹസ്യമായിട്ടൊക്കെ തരുന്ന മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നാലാൾ അറിയാതിരിക്കില്ല. എന്നാൽ നോമ്പ് എന്ന് പറഞ്ഞ സാധനങ്ങൾ നോക്കേണ്ട ഒരു അവസ്ഥ. ഞാൻ നോമ്പ് കാരണമാണോ എന്ന് എന്റെ ഭാര്യക്കോട് അറിയാൻ കഴിയില്ല. അത്തായാലും ഞാൻ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ നോമ്പ് യഥാർത്ഥത്തിൽ നോമ്പ് കാരനാണെന്ന് എനിക്ക് ഒന്നാകുമല്ലാതെ വേറെ ആർക്കും അറിയാൻ സാധ്യല്ല. അതാണ് ഈ നോമ്പിന്റെ ഒരു പ്രത്യേകത. അറിയാൻ സാധിക്കില്ല. മറ്റേത് കർമ്മം എടുത്തോ, മറ്റു ഇസ്ലാമിൽ അഞ്ച് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ എടുത്തോ, സക്കാത്തായാലും ഹജ്ജായാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാവർക്കും അതാർക്കും ഘട്ടം ഘട്ടങ്ങളെ അറിയാൻ സാധിക്കും. അറിയാം, എങ്ങനെ അറിയും? ഇവിടെ ഒരു പ്യാപ്പിളിനെ അന്വേഷിച്ചിട്ട് ഒരാൾ പറഞ്ഞു വേറെ നാട്ടിൽ നാട്ടും. അപ്പൊ ഇവിടുത്തെ സെക്രട്ടറിയോട് ചോദിച്ചു, ഇവിടെ ഒരു മനുഷ്യനുണ്ട് അയാളിങ്ങനെ പള്ളിയിലെല്ലാം അഞ്ചേരോ നിസ്കാരത്തും സഭ തന്നെ ഉണ്ടാവും. അയാൾ നോമ്പ് കാരണം ചോദിക്കുമായിരുന്നല്ലോ, അയാൾ നോമ്പെടുക്കൽ ചോദിക്കൂല. പ്രധാനമായിട്ട് നല്ല നല്ല ദീനിയാണോ, പള്ളിയും പടക്കായിട്ട് നല്ല ബന്ധമുണ്ടോ, നിസ്കാരമുണ്ടോ, ഇതൊക്കെ ചോദിക്കും. സാധാരണ ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന നല്ല മുഗ്നായ ഒരു മനുഷ്യനാണെങ്കിൽ അതൊക്കെ അന്വേഷിക്കും. എന്നാ ഒരു നോമ്പുകാരനെ സെക്രട്ടറിക്ക് പറയാൻ കഴിയും, ഇവിടുത്തെ സെക്രട്ടറിക്ക് അയാൾ നല്ല നോമ്പെടുക്കുന്ന ഒരിക്കലും കഴിയില്ല. കാരണം യഥാർത്ഥ നോമ്പ് ഇവന്റെ മനസ്സും പഠിച്ചവനായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നത്. അതാണ് അല്ല പറഞ്ഞത്, നോമ്പ് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ കൊടുക്കുന്നു പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. മറ്റുള്ള കർമ്മത്തിന് അല്ല കൊടുക്കാത്തോണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ നോമ്പ് പൂർണ്ണമായി എടുക്കുവാൻ, അതിന്റെ പ്രതിഫലം പൂർണ്ണമായി അല്ലാഹുവിൽ നമുക്ക് നൽകുവാനും, കഴിഞ്ഞ പോലെ ലോക്ക്ഡൌൺ പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ തറാവീഹിലും ഇത്തിക്കാഫിലും ഒക്കെ ഉഷാറാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ അൽഅദീമ ലീ വലകും, അസ്തഗ്ഫിറുന്നഹു വഅതൂബു. സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണേ. വീണ്ടും ഇനി പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു, റമദാനിൽ സാധാരണ വിവാഹിതരാണെങ്കിൽ അത്താഴം കഴിഞ്ഞ് ഉറങ്ങിയ ഭാര്യയുമായി വല്ല ബന്ധങ്ങളും നടന്നു വിചാരിക്കാം. ഉദാഹരണം പറയുന്നത്, അപ്പൊ ഇവന് ഉറങ്ങി എഴുന്നേക്കുമ്പോ ബാങ്ക് അല്ലാഹു അക്ബർ കേട്ടുകൊണ്ടാണ് രണ്ടാളും ഉണർന്നത്. അപ്പൊ ഒരു സംശയമാണ്, സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, സാധാരണക്കാരനൊക്കെ ഉണ്ടാകാനുള്ള സംശയമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് രണ്ട് ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ബാങ്ക് തീരുന്നതിന് മുമ്പ് ഉടനെ പോയി വേ വായിൽ വെള്ളം കൊപ്പിളിച്ചു, ദാഹം ഇപ്പൊ ചൂടുകാലത്ത് വെള്ളം ഇല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ വല്ല പാടാണ്, ഭക്ഷണം നിർബന്ധമില്ല. ഉടനെ കിട്ടാവുന്ന ദൂരത്തു നിന്ന് എത്ര വെള്ളം കുടിക്കാൻ പെട്ടെന്ന് നല്ലോണം വെള്ളം കുടിച്ച് നീയത്തോ മനസ്സിക്കരുത്. പിന്നെ കുളിക്കണ്ടേ, ഭാര്യയുമായിട്ട് ബന്ധം നടത്തിയിട്ടുണ്ട്. ബാങ്ക് അപ്പൊ എന്താണ് നോമ്പിന് അത് ബാധിക്കൂല, മനസ്സിൽ നീയത്തുണ്ടായിരിക്കണം. അത് ഇങ്ങനെ നവൈത്തു സോമഗതി അന്നതായി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിൽ നീയത്തുണ്ടായ മതി, ഇന്നത്തെ നോമ്പിനെ അടുക്കുന്നു. അല്ലാതെ നമ്മൾ സാധാരണ ഇപ്പൊ മറ്റുള്ള പള്ളികളിലൊക്കെ ഇപ്പൊ തറാവിയൊക്കെ കഴിഞ്ഞാൽ നീയത്ത് പറഞ്ഞോണ്ട് മനസ്സിൽ നമ്മൾ കരുത്തുണ്ടായ മതി. അപ്പൊ എന്ത് ചെയ്യാം, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ഉടനെ കുളിച്ച് ശുദ്ധിയായി പള്ളിയിലേക്ക്, അവന്റെ നോമ്പിനൊന്നും പ്രശ്നമില്ല. ഞാനിനി ബാങ്ക് കൊടുക്കും, ഞാൻ ഇങ്ങനെയാണല്ലോ അശുദ്ധിയുള്ളവനാണല്ലോ എഴുന്നേറ്റത്, എനിക്ക് അങ്ങനെ നോമ്പ് വെക്കാൻ പറ്റുമോ എന്ന പേടിയൊന്നും വേണ്ട. മനമായിട്ട് കുറച്ച് ഗ്ലാസ് വെച്ചോളം, പെട്ടെന്ന് കുടിച്ച് ഉടനെ കുളിച്ച് ശുദ്ധിയായിട്ട് പള്ളിയിൽ പോയാൽ മതി. നമസ്കാരം. പിന്നെ ഈ അത്താഴത്തിന്റെ സമയത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല
സഹാബാക്കൾ പറയുന്നുണ്ട്, അതായത് അതിന്റെ സമയത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നമ്മൾ അത്താഴം കഴിച്ചു. നമ്മൾ പിന്നെ നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് എത്രയാണ് ബാങ്കിന്റെയും അത്താഴത്തിന്റെ സമയം എന്ന് പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ അത്താഴം കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങി ഒരു 50ഓ 60ഓ അല്ലെങ്കിൽ 70ഓ ആയി തോന്നുന്ന സമയമാണ് ബാങ്കിനുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്താഴം പിന്തിപ്പിക്കലാണ് നല്ലത്. കുറച്ച് നേരത്തെ അത്താഴം കഴിച്ച് കിടക്കുമ്പോൾ രണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് സുബി അങ്ങ് ചിലപ്പോൾ പോയി കിട്ടും, ഉണർന്നാൽ അറിയാം. ഏറ്റവും അത്താഴത്തോട് അടുത്ത സമയം അതാണ് സുന്നത്ത്. കുറെ നേരത്തെ അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്തിൽ പെടുന്നതല്ല. അതേ സാരം നോമ്പ് തുറക്കുമ്പോൾ സ്ഥിതി മാറ്റമാണ്, അതിന് കുറച്ച് ധൃതി കാണിക്കണം. കാരണം അഹ്ലുൽ കിതാബിന്റെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരാമർശം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു. അതായത് എന്താ, ജനങ്ങൾ ഏതൊക്കെ ഘട്ടത്തിൽ നോമ്പെടുത്ത നോമ്പിനെ ഏറ്റവും ധൃതിയിൽ മുറിക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും കാലം അവൻ നന്മയിലാണ് കൊടുക്കുന്നുണ്ട്, എന്തോ ഒരു ചെറിയ പണിയിലാണ്. അപ്പൊ പറഞ്ഞു ഇത്രത്തോളം നിന്നില്ലേ, ഇനി ഇപ്പത്തെ പ്രശ്നം കുറച്ചുകൂടി അത് വേണ്ട, അത് സുന്നത്തിന് എതിരാണ്. എത്രയും പെട്ടെന്ന് കയ്യിൽ ഒരു ഈത്തപ്പഴച്ചോളയൊക്കെ നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു യാത്രക്ക് പോകുമ്പോഴും കയ്യിൽ ഉടനെ കഴിക്കുക, ബാക്കിയുള്ള പണിയൊക്കെ അവിടെ. അതാണ് അതിന് പ്രത്യേക നോമ്പ് മുറിക്കാൻ ധൃതി കൂട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ല. നോമ്പ് തുറക്കാൻ വേണ്ടി ആരൊക്കെ എത്രയും ധൃതി കൂട്ടുന്നുവോ അത്രയും കാലം ജനങ്ങൾ നന്മയിലാണെന്ന് പറയുന്നവർ എന്ന് പറഞ്ഞാൽ നന്മയാണ്. നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുക എന്നുള്ളത് നന്മയാണ്. സ്ത്രീകൾ, ഈ വീട്ടിലെ സ്ത്രീകൾക്കാണ് ഇതിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാവുക. ആണുങ്ങൾക്കൊക്കെ കൊണ്ടുവച്ചു അവർ മുറിക്കൂല. നിങ്ങൾ നോക്കി നമ്മൾ അടിച്ചോളാം, അത് പറ്റൂല. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ഓരോ ശ്രദ്ധിച്ച്, ഞാൻ പറയാത്ത കുറെ വിഷയങ്ങളുടെ വിശാലം അടുത്ത ആഴ്ചകളിൽ നിങ്ങൾക്ക് തുടർന്നുള്ള ഖുത്ബയിൽ പലതും കേൾക്കാൻ കഴിയും. ഞാൻ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാണ്. അപ്പൊ റമദാനിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഇങ്ങനെ ഈ വിഷയത്തിൽ നോമ്പ് തുറക്കുന്ന കാര്യത്തിലായാലും അത്താഴത്തിന്റെ വിഷയത്തിലായാലും ഇസ്ലാമിന് കർശനമായ ചില നിലപാടുകൾ, അതുപോലെ നന്മകളും വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക. സാധാരണ നമ്മൾ QHLS-ലും QLS ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ നമ്മൾ സാധാരണ ഖുർആൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ സദസ്സിൽ പറയുന്ന ഒരു വാക്ക് ഞാൻ അവരോട് പറയാം, അങ്ങനെ പറയരുത്. എന്താറിയോ, ഖുർആൻ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ കൊണ്ട് കാര്യമില്ല പറയും. എന്തുകൊണ്ടാണെന്നറിയോ, സാധാരണ ഗുരു ഓദിച്ചു ഒരു ഏകദേശക്കാരനുണ്ട് കുറേ നാട്ടിൽ, വെറു ഓദിച്ചൊപ്പിക്കുന്നത്. കാരണം എല്ലാവരും ഓദി പഠിച്ച് തലീക്കാറ്റത് കുലങ്ങളുണ്ടല്ലേ. ഇപ്പൊ ഏത് സ്ഥലത്ത് ഞാൻ അറിഞ്ഞെടുത്തോളം, ഖുർആൻ ക്ലാസ് സ്ത്രീകൾക്ക് തുടങ്ങിയത് നല്ലോണം നിലനിന്നല്ല. ആണുങ്ങള് 100 ആൾ തുടക്കം ഉണ്ടെങ്കിൽ പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് 10 ആളെ ഇങ്ങനെ ആണുങ്ങളെ ഖുർആൻ ക്ലാസിന്റെ അവസ്ഥ. അപ്പൊ പറയുമ്പോ എന്താ പറയണത്, ഖുർആൻ ഓദിയ ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വെറും സാധാരണ ഇപ്പൊ ഫ്യൂച്ചർ ഒരു ഭാഗം എടുക്കുമ്പോ അമ്മ അനുഭവം ഇങ്ങനെ എടുക്കുമ്പോ ആ ഭാഗം മാത്രമേ കൂട്ടി. നിങ്ങൾ ഒരു മാസത്തിൽ ഒരു തവണ ചുരുങ്ങിയത് ഓദി അതിന് വേറെ നാട്ടുണ്ട്. കാരണം ഹദീസ് ഓദി തീർത്തിട്ട് കൂലിയൊന്നുമില്ല. ഹദീസിലെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുപാട് നമുക്ക് പ്രതിഫലം കിട്ടുക. ഖുർആൻ ഓദിയ അടയാളം വെച്ചോ. നമ്മളിപ്പോ മുസാപ്പ് എടുത്തിട്ട് സാധാരണ ഇപ്പൊ മൊബൈലിലൊക്കെ കൂടെ മൊബൈലില്ല, അതിനകത്ത് വെറുതെ നഷ്ടം ഉണ്ടാക്കുന്ന കരണ്ടു. ഇതൊക്കെ പള്ളിയിലെ മുസാപ്പ് കേടാവില്ല. ഇപ്പൊ കോവിഡൊക്കെ ഉള്ളോണ്ട് പ്രശ്നമുണ്ട്, അത് വേറെ വിഷയമാണ്. ഇനി കോവിഡ് അല്ലാത്ത കാലത്ത് മുസാപ്പ് പൊടി വെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും മൊബൈൽ. മൊബൈൽ നമുക്ക് കറണ്ട് ചെലവല്ലേ, അതിന് ചെലവല്ലേ, കണ്ണിന് അത്ര ഗുണാണോ, എല്ലാവരും ഇതാണ് നിർത്തി വെക്കുക. സാധിക്കുന്ന കാലത്തും ഈ രോഗമൊക്കെ മാറുമ്പോഴൊക്കെ മുസാപ്പിലേക്ക് നമ്മളൊന്ന് ഇറങ്ങണം. മുസാപ്പിലേക്ക് എന്താ നോക്കിയോ, എന്താ അടയാളം വെച്ചോ. ഇപ്പൊ നബി പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, റമദാൻ ഒരു മുസ്ലിം ഒരു വിശ്വാസി ചുരിയത് ഒരു മാസത്തെ ഒരു തവണ ഓദി 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 അത് അർത്ഥം അറിഞ്ഞാലില്ലെങ്കിൽ
നമുക്ക് വിശ്വാസമാവോ? ഒരു ദിവസം ഒരു ഹത്തം തീർക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് രാവിലെ സമീപം തുടങ്ങും, മാർക്കറ്റിൽ നാല് നടത്തത്തിൽ ഇരുത്തത്തിൽ ഓതി ഉറങ്ങുന്നതിനും കിടക്കുന്നതിനു മുമ്പ് ഖുർആൻ തീർത്തു. സലഫുകളുടെ സ്വഭാവം എന്താ? അയ്മത്തിൽ അർബാ പോലെയുള്ള സലഫുകളുടെ സ്വഭാവം എന്താ? അവരൊരാഴ്ചയിലും അഞ്ച് ദിവസത്തിലും ഖുർആൻ ഓതി തീർത്തു. പക്ഷെ നമുക്കതൊന്നും സാധിക്കൂല, അല്ല ഈമാൻ തഖ്‌വയും നമുക്ക് പോരാ. എന്നാലും ഒരു മാസം ഒരു ഹത്ത് എന്നാണ് ഞാൻ പറയാൻ കാരണം. ഇപ്പൊ അഞ്ച് നേരം ഞാൻ പറഞ്ഞ ഒരു പണ്ട് സിസ്റ്റമാറ്റിക്കൽ ആയിട്ട് പറഞ്ഞൊരു കാര്യം, ഖുർആൻ തീർക്കുന്ന ഒരു എളുപ്പ വഴി. ഒരു അഞ്ച് നേരത്തെ നിസ്കാരത്തിന് നമ്മൾ എന്തായാലും പള്ളിയിൽ അപ്പൊ രണ്ട് ഷീറ്റ് വെച്ച് ഓരോ നിസ്കാര വേളയിലും ഓതുകയാണെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴേക്കും അതിന് വലിയ മെനക്കെടുന്നില്ല. ഒരു ദിവസം ഒന്നിച്ചിരുന്ന് ഓതുമ്പോഴാണ് കുറച്ച് സമയം തോന്നിക്കുന്നത്. അത് വ്യത്യസ്ത ഘട്ടങ്ങളായി ഓതി അടയാളപ്പെടുത്തി രാത്രി ഉറങ്ങുന്നതിന് ഒരു ജുസ് ഒരു മനുഷ്യൻ പൂർത്തിയാക്കിയിട്ട് ഉറങ്ങിയാണെങ്കിലോ 30 ദിവസം കഴിയുമ്പോൾ ഖുർആൻ പൂർത്തിയാകും. അല്ലാണ്ട് റമദാൻ ഇങ്ങനെ നിരന്നിരുന്ന് നാലും അഞ്ചും പത്തോ ഓത്ത് തീർക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല ജീവിതത്തിൽ ഒരു ചിട്ടിയായി കൊണ്ടുപോകും. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഖുർആന്റെ എല്ലാം ഭാഗമായിട്ടൊരു ടച്ചും കോട്ടിങ്ങും ഉണ്ടാവും. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത് അങ്ങനെയാണ്. 25 വർഷം മുമ്പ് സൗദി മിമ്പറിലുള്ള ഒരു ഖുതുബയാണ് ഞാൻ അത് മനസ്സിലാക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത്. നാട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ മിമ്പറിൽ ഖത്തീബ് ഇതേപോലെ നിങ്ങൾ ഒരു മാസത്തിൽ ഒരു തവണയും ഖുർആൻ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഓതി തീർക്കും. ഒരു ഓതി തീർക്കല്ല, അർത്ഥം പഠിക്കൽ അത് വിഷയം തന്നെ, ഗൗരവം തന്നെയാണ്. പഠിക്കണം, പള്ളിയിൽ പോയാൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ എല്ലാ മാസവും ഒന്നാം തീയതി ഒരു ഹത്ത് തീർക്കുക. സ്ഥാപനത്തിലായിരുന്നു സൗകര്യം ഉണ്ടോ? അഞ്ച് നേരത്തെ രണ്ട് ഷീറ്റ് 10 ഷീറ്റാണ് ഖുർആനിലെ ഒരു ജൂസ്. റമദാൻ ഏറ്റവും വർദ്ധിപ്പിക്കേണ്ടതാണ് ഖുർആൻ. കാരണം ഈ മദീനത്ത് ദർശനം നടത്തിയിരുന്നാണല്ലോ മാലിക് റളിയല്ലാഹു അൻഹു. ഏറ്റവും നല്ല വലിയ ഹദീസ് ഗ്രന്ഥമായ മുഅത്ത എന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവാണ് മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്താ ചെയ്യാ? അദ്ദേഹം ഹദീസ് മറ്റൊക്കെ നന്നായി പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഷയമാണ് റമദാൻ വന്ന ഖുർആനിലേക്ക് അങ്ങ് തിരിയും. കൂടുതൽ സമയം ഹദീസിന് ചെറിയ പ്രാധാന്യം കുറച്ച് കുറക്കും. ഖുർആൻ മുൻഗണന കൊടുത്തുകൊണ്ട് ഖുർആനിലെ കാര്യങ്ങൾ ധാരാളം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഖുർആനിലേക്ക് നമ്മൾ തിരിയാ, ഖുർആൻ അർത്ഥം പരമാവധി പഠിക്കുക. എന്തുകൊണ്ടാണ് ഖുർആൻ അർത്ഥം പഠിക്കുന്നുള്ള നേട്ടം? നമ്മളിപ്പോ മിമ്പറിൽ തറാവി നിസ്കാരത്തിൽ ദീർഘമായി ഓതി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഇമാമ് ഓതുമ്പോൾ കുറച്ചൊക്കെ അർത്ഥം തിരിയുമെങ്കിൽ പല ഇമാമികൾ അറിയാതെ കരയും. ഇസ്ലാമിൽ ഖുർആൻ ഓതി കരയാന്നുള്ളത് വലിയ വിഷയമാണ്. ഖലഫാ റാഷിദുകളും അതുപോലെ അയ്മത്തിൽ അറബിയെന്ന് കരയാതെ ഒരു ഓത്ത് ഉണ്ടായിട്ടില്ല അവർക്ക്. കാരണം നമ്മൾ അതിൽ വളരെ ഗഫലത്തിലാണ്, നമ്മൾ സൂക്ഷ്മതക്കുറവാണ്, ശ്രദ്ധയിൽ. അങ്ങനെ ഇമാമിങ്ങനെ ഓതുന്നു നമ്മൾ കേൾക്കുന്നു എന്നല്ലാതെ ഏത് ഭാഗമാണ് ഇമാം ഓതുന്നത്, റബ്ബെ ഇതാണല്ലോ ഓതുന്നത്, ഇത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ എന്ന് പറഞ്ഞ ഒരു തുള്ളി കണ്ണീര് അല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല. നമ്മള് ഹൃദയം കട്ടിപിടിച്ചു പോയി. അപ്പൊ ഖുർആനിലേക്ക് ഒന്ന് ഇറങ്ങണം. അർത്ഥം പഠിക്കുന്നതോടൊപ്പം വെറുതെ ഓതി ഇതെല്ലാം കൂടി ആവുമ്പോഴാണ് ഖുർആനോട് നമുക്കൊരു വല്ലാത്തൊരു ഒരു ആത്മബന്ധം വരുന്ന. അത് റമദാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റമദാന്റെ ദിനരാത്രി നല്ല നല്ല സൽക്കർമ്മങ്ങളിലും അതുപോലെ നല്ല നല്ല കാര്യങ്ങളിലും ഖുർആൻ പാരായണത്തിലും അതുപോലെ ഖുർആന്റെ അർത്ഥം പഠിക്കുന്നതിലും ഹദീസ് മനഃപാഠമാക്കുന്നതിലും ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഖുർആൻ മണപ്പാരാക്കിയാലൊക്കെയാണ് ഹാഫിദ് എന്നൊക്കെ പറയും. നമ്മളിപ്പോ സാധാരണ റമദാനിലെ ഹാഫിദ് എന്താ പണ്ഡിത ലോകത്ത് ഹാഫിദ് ആരാണോ ഖുർആൻ മനപ്പാടാക്കിയവരല്ല, പഠിച്ചു വെക്കണം. നമ്മളത് ഹാഫിദ് എന്ന് പണ്ഡിതന്മാരുടെ വിളിക്കപ്പെടണമെങ്കിലുള്ള യോഗ്യത എന്താ? 10,000 കണക്കിന് ഹദീസ് ഖുർആൻ എന്നൊക്കെ പറഞ്ഞ 6-7 വയസ്സിൽ മനപ്പാടാണ് അവർക്ക്. അതൊന്നും ഹാഫിദ് ആയിട്ട് പറയൂല. 7 വയസ്സ് 8 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 10 വയസ്സിനുള്ളിൽ 50-60 പോലുള്ള കാലത്ത് നല്ല താപികളൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഖുർആൻ മനഃപ്പാഠാക്കുന്ന ഒരു മസ്റ്റാണ്, അതൊരു ഇങ്ങനെ കാര്യമല്ല. എന്നാൽ 50,000, 30,000, 40,000 ഹദീസ് കൂടി ബൈഹാർട്ടാക്കുമ്പോൾ പണ്ഡിത ലോകത്ത് ഹാഫിദ് എന്ന് പറയാം. നമ്മളിവിടെയോ എന്റെ മോൻ ഹാഫിദ്, നിങ്ങളെ മോനോ ഹാഫിദ്, നമ്മളെ വർത്താനം 30 ദിവസം പഠിച്ചാക്കി ഹാഫിദ് എന്ന് പറയും. എന്നാ പണ്ഡിത ലോകത്ത് അവനെ ഹാഫിദ് എന്ന് പറയില്ല. ധാരാളം സഹീഹായ ഹദീസുകൾ റാവി സഹിതം റസൂലുള്ളാഹിയുടെ മുട്ടമല്ല പരമ്പര ഇങ്ങനെ പറയാൻ പറ്റുന്നതാണ് ശരിക്കും.
ഇബ്നു ഹജർ അസ്ഖലാനി എന്ന് നമ്മൾ ഇവിടെ പറയുന്ന നിരന്തര മനുഷ്യന്റെ പേര് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എന്താ ഗൾഫ് മെമ്പറുകളിൽ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയല്ല പറയാ, ഹാഫിദ് ബിൻ ഹജർ, ഇബ്നു ഹജറിന്റെ മകൻ അദ്ദേഹത്തിന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ എല്ലാവരും മനഃപ്പാഠമാക്കുന്നതിൽ നല്ല ശ്രദ്ധ വേണം, അതോടൊപ്പം അതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നതിൽ ശ്രദ്ധ വേണം. അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്ന നോമ്പുകളും അതുപോലെ ഒരു മനപ്രയാസവും പ്രയാസങ്ങളും ഇല്ലാതെ പൂർണ്ണമായി നോമ്പ് എടുത്ത് അതിന്റെ കർമ്മങ്ങൾ പൂർണ്ണമായി ഇതാക്കി അതുപോലെ തന്നെ ആ നോമ്പ് ഭംഗിയായി നിർവഹിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽമാറാവട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇതാക്കണം, അതായത് മൂന്ന് ആമി 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റമദാൻ മിമ്പറിൽ കയറിയപ്പോൾ മൂന്ന് ആമീൻ, ഇതെല്ലാം വല്ലവങ്ങളും കേൾക്കുന്നതാണ്, മൂന്ന് ആമീൻ 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 ആമീൻ. അപ്പൊ നിസ്കാര ശേഷം ചോദിച്ചു, എന്താണ് റസൂലേ നിങ്ങൾ ആമീൻ എന്ന് പറഞ്ഞത്? മൂന്ന് തവണ തവണ തവണ. അപ്പൊ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റമദാൻ മാസം ആഗതമാവുകയും ആ റമദാൻ മാസം ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിന്റെ പൊറുക്കൽ വാങ്ങാതെ അള്ളാഹുവിന്റെ പാശ്ചാത്താപം സ്വീകരിക്കാതെ അവൻ അലസമായി ആ റമദാൻ ആരും നഷ്ടപ്പെടുത്തിയോ അവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ. രണ്ടാമത്തെ അമീനത, ഒന്ന് മാതാപിതാക്കൾ ജീവിച്ചിരിക്കും, ആ മാതാപിതാക്കൾ കൊണ്ട് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യന് നാശമുണ്ടാവട്ടെ. ഒന്നാമത്തോ എന്റെ പേര് കേട്ടിട്ട് ഒരാൾ സലാത്ത് ചെയ്യുന്ന നാശമുണ്ടാവും. അപ്പൊ നമ്മൾ റമദാൻ വന്നിട്ട് റബ്ബിന്റെ അടുത്ത് അടുക്കുകയും കഴിഞ്ഞ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പഠിച്ചവരോട് മാപ്പിറക്കുകയും, കോവിഡ് ആണ് നമ്മൾ ചുറ്റും പരന്നു കിടക്കുന്ന ഏത് സമയത്ത് നമ്മൾ ഐ സിയിലേക്ക് കയറേണ്ടി വരും. ഇന്നലെ വരെ വരുന്ന രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണം രുചി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് ഇപ്പൊ പത്രത്തിലൊക്കെ വന്ന വാർത്ത. ചെറിയൊരു പെയിനും അതുപോലെ മൂക്കൊലിപ്പും മാത്രമേ ഉണ്ടാവും. മറ്റ് പണ്ടുണ്ടായതുപോലെ മണമില്ലായ്മ അല്ലെങ്കിൽ വേറെ രുചിയില്ലായ്മ അങ്ങനത്തെ ഒന്നും ഇല്ല, പെട്ടെന്ന് അവസാനിക്കുന്നത്. വേറെ രൂപത്തിലുള്ള രോഗമാണ് ഇപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹുവതാലയിലേക്ക് നമുക്ക് അടുക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മരണമോ ഇവിടുത്തെ ജീവിതമോ ഇവിടുത്തെ കഷ്ടപ്പാടോ ഇവിടുത്തെ രോഗമോ ഒരു വിഷയമല്ല. ഇങ്ങനെ ആയാലും ഇവിടുന്ന് മരിച്ചു പോകണം. നല്ലൊരു ആരോഗ്യത്തോടെ ജീവിച്ചാലും എത്ര വരെ ജീവിക്കാം, അതിന് പരിധിയുണ്ട്. അതുകൊണ്ട് ഏറ്റവും സുന്ദരമായ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാകുകയും ഒരു വിചാരണയും കൂടാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാണുന്ന മാരക രോഗങ്ങൾ പിടിച്ച് പലരും ഹോസ്പിറ്റലും രോഗത്തിലും ഒക്കെ കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റമദാന്റെ മുമ്പ് അവർക്ക് എല്ലാ രോഗങ്ങളും മാറ്റി പഴയതുപോലെ നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള തോഫീക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും കൂട്ടം കുടുംബങ്ങളിൽ നിന്നും ആളിൽ നിന്നും അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ പല ആൾക്കാരുണ്ട്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നോമ്പ് സമാധാനത്തോടെ സ്വസ്ഥതയും സന്തോഷത്തോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفع خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار اللهم انصر المسلمين والمؤمنين والمتقين في كل مكان اللهم دمر أعداءك وأعداء المسلمين اللهم ارفع عنا البلاء والوباء اللهم ارفع عنا البلاء والوباء اللهم ارفع عنا البلاء والوباء اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അമ്മ.